അമ്പലപ്പുഴ നാലുപാടം പാടശേഖരത്ത് സ്ഥാപിച്ച വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനം എച്ച് സലാം എംഎൽഎ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് 19.85 ലക്ഷം രൂപ ചെലവിലാണ് അമ്പലപ്പുഴ വടക്കു പഞ്ചായത്തിലെ നാലുപാടത്ത് പമ്പ് അനുവദിച്ചത്. 12 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് മോട്ടോർ തറയും ഇവിടെ സ്ഥാപിച്ചിരുന്നു. എച്ച് സലാം എംഎൽഎ പമ്പ് ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തറയ്ക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ ജി അമ്പിളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പി അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ആർ അശോകൻ, പാടശേഖര സമിതി പ്രസിഡന്റ് ജോസുകുട്ടി, സെക്രട്ടറി ഡി സതീശൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ദീപ സ്വാഗതം പറഞ്ഞു. മൊത്തം 15 എണ്ണത്തിൽ 8 എണ്ണം കുട്ടനാട് നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന വിവിധ പാടശേഖരങ്ങളിലാണ് അനുവദിക്കപ്പെട്ടത്. നമ്മുടെ ഭാഗത്തേക്ക് 3 എണ്ണം നമുക്ക് അനുവദിച്ച് കിട്ടി. നാലുപാടം പാടശേഖരം, വെട്ടിക്കിരി പാടശേഖരം, പിന്നെ പൂന്തല നോർത്ത്, പിന്നെ നോർത്ത് പഞ്ചായത്തിന്റെ പൂന്തല നോർത്ത്, അങ്ങനെ 3 എണ്ണം നമുക്ക് ലഭിച്ചു. ബാക്കി ഹരിപ്പാട്, വീയവരം, ചെറുതല ഓരോന്ന്, മാവേലിക്കര, ചെങ്ങൂന്നൂർ ഓരോന്ന്, അങ്ങനെയാണ് കൊടുത്തത്. കുട്ടനാട് പ്രദേശം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പരിഗണന നമുക്ക് തന്നെ ഇക്കാര്യത്തിൽ ലഭിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് 19,85,000 രൂപ മുടക്കിയുള്ള ഈ പമ്പ് നമുക്കിപ്പോൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞത്. പമ്പിന്റെ ഒരു പ്രാധാന്യമൊക്കെ നന്നായി ഇപ്പോ നല്ലപോലെ തിരിച്ചറിയുന്നുണ്ട്. നമ്മളെ കൃഷിക്കാർക്ക് തന്നെ നല്ലവണ്ണം അറിയാം. ഒരുപാട് വർഷമായില്ല ഇങ്ങനെ ഒരു പെട്ടിയും പറയും മാറ്റിയുള്ള ഈ വെർട്ടിക്കൽ പമ്പ് നമ്മുടെയൊക്കെ പ്രദേശത്ത് വന്നിട്ട്. അത് നമ്മുടെ പ്രദേശത്ത് തന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് അത് ആദ്യമായി വന്നത്. നമ്മുടെ തന്നെ ഈ പ്രദേശത്താണ്, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്താണ് ആദ്യമായി ഇങ്ങനെ ഒരു പ്രൊജക്ട് മുന്നോട്ട് വെക്കുന്നത്. നമുക്കെല്ലാം അറിയുന്ന പോലെ ആദ്യത്തെ പ്രൊജക്ട് വെക്കുന്ന സമയത്ത് ഡി പി സി അംഗീകാരം കിട്ടിയിരുന്നില്ല. കാരണം ഡി പി സിയിൽ ഏതെല്ലാം അനുവദനീയമായ പദ്ധതികളുടെ കൂട്ടത്തിൽ വെർട്ടിക്കൽ ആശയ പമ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോർമലായിട്ട് കൊടുത്ത സമയത്ത് അംഗീകാരം കിട്ടിയില്ല. പിന്നീട് പ്രമേയം പാസാക്കി ഗവൺമെന്റിലേക്ക് പോയി. ഗവൺമെന്റുമായി കൂടി ബന്ധപ്പെട്ട് പ്രത്യേക അനുമതി പ്രകാരമാണ് ആദ്യത്തെ വർഷം ഇത്തരമൊരു പമ്പ് ആദ്യമായി ഇത് നമ്മുടെ പ്രദേശത്ത് സ്ഥാപിക്കപ്പെടുന്നത്.